വമ്പിച്ച സ്വീകരണമാണ് വടകരയിലെ ജനങ്ങൾ നൽകിയതെന്ന് വടകര നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ. വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഇലക്ഷനെ നേരിടുകയെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ആയിരക്കണക്കിന് LDF പ്രവർത്തകരാണ് ശൈലജ ടീച്ചറെ സ്വീകരിക്കാനായി റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KK ശൈലജ ടീച്ചർക്ക് ആവേശജലമായി സ്വീകരണം നൽകിക്കൊണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിലെ LDF പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വൈകിട്ട് 6 റെയിൽവേ സ്റ്റേഷനിലെത്തിയ സ്ഥാനാർത്ഥിയെ LDF നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. വമ്പിച്ച സ്വീകരണമാണ് ജനങ്ങൾ നൽകിയതെന്നും മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരമാണ് സ്വീകരണത്തിൽ പ്രതിഫലിച്ചതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. വടകര വളരെ ആവേശജനകമായിട്ടുള്ള ഒരുക്കങ്ങളാണ്, ഒരു വരവേൽപ്പാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് നൽകിയത്. എനിക്കതിന് നന്ദിയുണ്ട്. ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരമാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ നേതാക്കളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന്. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ വടകര പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ LDFന്റെ അതിശക്തമായിട്ടുള്ള വിജയം. ആയിരക്കണക്കിന് LDF പ്രവർത്തകരുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നാദാപുരം, കുറ്റ്യാടി തുടങ്ങി വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടമായാണ് റെയിൽവേ സ്റ്റേഷനിൽ KK ശൈലജ ടീച്ചറെ സ്വീകരിക്കാനെത്തിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയം നേടിക്കൊടുക്കുകയാണ് ലക്ഷ്യമെന്നും ഇന്ത്യയുടെ ജനാധിപത്യ സംരക്ഷണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജയം അനിവാര്യമാണെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. സ്വീകരണ ചടങ്ങിൽ LDF നേതാക്കളായ PJയരാജൻ, KK ലതിക, പാനോളി വത്സൻ, മണയത്ത് ചന്ദ്രൻ, M ഭാസ്കരൻ, MLMാരായ KP കുഞ്ഞഹമ്മദ് കുട്ടി, കാനത്തിൽ ജമീല, EK വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.